ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, ഡോക്ടർ സെബാസ്റ്റ്യൻ ബോളും ടെലിവിഷനിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം കണ്ടറിയുകയും ചെയ്തിട്ടുള്ള ആളാണല്ലോ. നോക്കൂ, ഈ പറഞ്ഞ പോലെ ഫ്രീ ടു എയർ ആണ് പല മഹാഭൂരിപക്ഷം ന്യൂസ് ചാനലുകളും. ഒരാൾ പോലും പണം തന്നിട്ടല്ല ഇപ്പോൾ ഈ ടെലിവിഷൻ കാണുന്നത്, എല്ലാ ന്യൂസ് ചാനലുകളും കാണുന്നത്. നമ്മൾ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയെ മാത്രം ബേസ് ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നുള്ളതും താങ്കൾക്കറിയാം. അപ്പോൾ ഇത് ഒരാൾക്ക് നടത്താൻ കഴിയില്ല, ഒരു കൂട്ടം ജേർണലിസ്റ്റുകൾക്ക് നടത്താൻ കഴിയില്ല. മുൻകാലങ്ങളിലൊക്കെ ചില വളരെ സ്വതന്ത്രമായ മാധ്യമ സ്ഥാപനങ്ങൾ ഒരു കൂട്ടം ജേർണലിസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റോ ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ലാത്ത സ്ഥിതി വന്നിരിക്കുന്നു. പിന്നെ എന്താ കഴിയുക? ഈ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ കോർപ്പറേറ്റുകൾ ഒരു ഔദാര്യം നേടുന്നതുപോലെ ഭരണകൂടത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടേണ്ടതില്ല. ഈ മാധ്യമങ്ങൾ വെച്ച് വിലപേശാം എന്നുള്ളതാണ് ഒന്ന്. ഈ മാധ്യമങ്ങൾ ഏറ്റെടുക്കുക വഴി ലാഭകരമായ ബിസിനസ് കൊണ്ട് നടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്ന് മാധ്യമ സ്ഥാപനമുണ്ട് എന്നുള്ള ഗ്ലാമർ, രണ്ട് സർക്കാരുമായി വിലപേശാനുള്ള ഉപാധി. അതിനുത്തരം പറഞ്ഞ് ഞാൻ അടുത്ത് ചോദിക്കാം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അല്ല, ഈ കോർപ്പറേറ്റുകളെ ആശ്രയിച്ച് മാധ്യമ പ്രവർത്തനം നടത്തുക അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കുക എന്നുള്ളത് കുറേ കാലമായി നിലവിലുള്ള കാര്യം തന്നെയാണ്. ടെലിവിഷൻ്റെ ആവിർഭാവത്തിന് മുമ്പ് പത്രങ്ങൾ മാത്രമുള്ളപ്പോഴും പ്രിന്റ് മീഡിയ ആശ്രയിച്ചിരുന്നത് കോർപ്പറേറ്റുകളെ ആയിരുന്നു. അന്ന് കമ്പനികളുടെ വ്യവസായങ്ങളുമായുള്ള പത്രങ്ങളുടെ ബന്ധം വലിയ തോതിലുള്ള വിമർശനത്തിനും ആക്ഷേപത്തിനും കാരണമായിട്ടുണ്ട്. എല്ലായ്പ്പോഴുള്ള വിമർശനം അത് തന്നെയായിരുന്നു. പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വിനീത് ജെയിനല്ലേ വളരെ പ്രസിദ്ധമായ പ്രസ്താവന നടത്തിയത്, ഞങ്ങളുടെ വരുമാനത്തിൻ്റെ 90% പരസ്യങ്ങളാണ്, 10% വായനക്കാർ അല്ലെങ്കിൽ വാർത്ത എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ വളരെ അസന്തുലിതമായ അവസ്ഥയിലാണ് ആ വ്യവസായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടെലിവിഷൻ വന്നപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു, അത് ടെലിവിഷൻ സമ്പൂർണമായും സൗജന്യമാണ് എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേബിൾ ടി വിക്കുള്ള ഒരു പണം കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും സൗജന്യമാണ്. അങ്ങനെ സൗജന്യമായി ഒരു സേവനം നമുക്ക് എത്ര കാലം കിട്ടും അല്ലെങ്കിൽ എത്രമാലം ദാതാക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും, അത് ആരും ആലോചിക്കുന്നുമില്ല. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാധ്യമ പ്രവർത്തനം, അത് പ്രിന്റ് ആയാലും ഇലക്ട്രോണിക് ആയാലും അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ ആയാലും, അതെങ്ങനെ അത് നിലനിൽക്കും മുന്നോട്ട് പോകും എന്ന കാര്യത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നില്ല. അവിടെയാണ് എല്ലാ കാലവും സൗജന്യമായി ഈ വിനോദ ചാനലുകളും വാർത്താ ചാനലുകളും കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ, ആ ചാനലുകളെ ആര് പിന്തുണയ്ക്കും, ആര് സപ്പോർട്ട് ചെയ്യും, അതൊരു ചോദ്യമാണ്. ഇവിടെ തുണി കച്ചവടക്കാരും സ്വർണ്ണ കച്ചവടക്കാരും ചേർന്ന് നമ്മുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ ഹിജാക്ക് ചെയ്തിരിക്കുന്നു എന്നൊക്കെ കാണുന്നവർക്ക് പരാതി ഉണ്ടാകാം. പക്ഷേ അവരുടെ ഉദാരമായ കൈയയച്ചുള്ള സംഭാവനയിലാണ് ഈ മാധ്യമങ്ങളുടെ നിലനിൽപ്പ് എന്നുകൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു കോർപ്പറേറ്റിന്റെ അധീനതയിലേക്ക് NDTV വരുമ്പോൾ, NDTV ഇതുവരെ കാണിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈ കെട്ടിയിടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അദാനിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ CR രാജഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 2002 ഗുജറാത്ത് കലാപം പോലൊരു സംഭവം ഉണ്ടെങ്കിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന രാജ്ദീപ് സർദേശെങ്കിൽ പൊളിറ്റിക്കൽ എഡിറ്ററായിരുന്ന രാജ്ദീപ് സർദേശായിയെ ചെയ്യാൻ കഴിഞ്ഞത് ഇന്ന് വേറൊരാൾക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല, അല്ലെങ്കിൽ നാളെ മുതൽ വേറൊരാൾക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കൈകൾ കെട്ടിയിടപ്പെടുമ്പോൾ മാധ്യമ പ്രവർത്തകന്റെ സ്വാതന്ത്ര്യത്തെ അത് എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് താങ്കളുടെ അനുഭവം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അതായത്, ഞാനൊരു കോർപ്പറേറ്റ് ടെലിവിഷൻ മാധ്യമത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കരുതുക, എനിക്ക് സ്വതന്ത്രമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി എന്താണ്? അല്ല, അടിയന്തരാവസ്ഥയിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ കാലത്ത് പത്രത്തിൽ പ്രവർത്തിച്ച ആളായിരുന്നു ഞാൻ. അത് അടിയന്തരാവസ്ഥയെ എതിർക്കുകയും കേന്ദ്ര ഭരണകൂടത്തിന് അനഭിമതനായി തീരുകയും ചെയ്ത രാംനാഥ് ഗോയങ്കിയുടെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രമായിരുന്നു. ഞങ്ങൾക്ക് അന്ന് ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചു. ഒരു ഒരു സെന്റിമീറ്റർ കോളം പരസ്യം പോലും കിട്ടാതായി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സാമ്പത്തികമായി അത്രമാത്രം ഞെരുക്കം അനുഭവിച്ചുകൊണ്ട് പത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു. പക്ഷേ ഞങ്ങൾ തൊഴിലാളികൾ, ഞാനന്ന് തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഞങ്ങൾ തൊഴിലാളികൾ ഞങ്ങളുടെ ഉടമയ്ക്ക് മറ്റ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഉറപ്പാക്കി.
അങ്ങനെ കൂടിയാണ് ആ പത്രം ആ കാലഘട്ടത്തെ അതിജീവിച്ചത്. അപ്പോൾ ഉടമയെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും എതിർക്കാം, വിമർശിക്കാം, ആക്ഷേപിക്കാം, സമരം ചെയ്യാം. പക്ഷേ ഉടമയുടെ നിലനിൽപ്പ് അതിനെ ആധാരമാക്കി തന്നെയാണ് ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് ഉണ്ടാകുന്നത്. ഉടമയെ ദുർബലനാക്കിക്കൊണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തിനും ആരോഗ്യകരമായ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ഉടമകൾ പിടികൂടപ്പെടുകയാണ് പലതരത്തിൽ. ഇപ്പോൾ ഈ ഏർപ്പാടൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ അറിയപ്പെടാത്ത ഇടനിലക്കാരാണ് CBI തുടങ്ങിയ ഏജൻസികൾ. പ്രണോയ് റോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും CBI അന്വേഷിക്കുന്ന കേസുകളിൽ പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ പല തരത്തിലും പല രൂപത്തിലും നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെ മെരുക്കി എടുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തകർക്ക് മാത്രമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അതിനർത്ഥം സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്.